നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കത്തില്ല, ഒട്ടും അർഹതയില്ലാത്തവർക്ക് സമൂഹം അംഗീകാരം കൊടുക്കുകയും അവരെ പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര സമൂഹമാണ് നമ്മുടെ സമൂഹം. അത് ആൾക്കാർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ചിന്താശേഷി ഇല്ല എന്ന് വേണം നമുക്കതിൽ പറയാൻ. ഇപ്പൊ ഉദാഹരണമായിട്ട് മെഡിക്കൽ ഫീൽഡ് എടുക്കാം. മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടറുണ്ട്, അതേപോലെ നേഴ്സുമാരുണ്ട്, പിന്നെ ഇത് അറ്റൻഡർമാരുണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്. അതിൽ നേഴ്സുമാർ ഇപ്പോൾ വാനോളം പൊക്കിപ്പിടിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ഒരു രോഗി ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിയാൻ നേരത്ത് അവിടെ ആ രോഗിക്ക് എന്താണ് രോഗമെന്ന് തീരുമാനിക്കുന്നതും അയാൾക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര അളവിൽ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ഡോക്ടറാണ്. ഡോക്ടർ എഴുതി കൊടുക്കുന്ന കുറിപ്പ് നോക്കി ഒരു ഇതിൽ, അതായത് ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ, ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ, അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ കൊറോണ കാലത്ത് കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇത് എന്തുവാ അരിയും പൂവൊക്കെ ഇട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ് അത്. കാരണം ഈ നേഴ്സുമാരോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യവും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേഴ്സുമാരെ. പക്ഷേങ്കിൽ സമൂഹത്തിലുള്ള ഒരു വിഷയം പറയാൻ നേരം നമുക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത്. അതായത് ഇവർ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇവർ അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു ആശുപത്രി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു അറ്റൻഡർ എന്നൊക്കെ പറയുന്നത് ഏതോ വലിയ തസ്തികയാണല്ലോ, വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്ന ഈ അറ്റൻഡർമാരെ നമുക്ക് ഒത്തി കൂട്ടണ്ട. കാരണം അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിപ്പോൾ ഒരാൾ ചെന്നിട്ട് ഏതൊരാൾക്കും അറ്റൻഡർ ആകാം. ആശുപത്രിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് തറ തുടക്കുക, കക്കൂസ് ക്ലീൻ ചെയ്യുക, പിന്നെ ആരെങ്കിലും ശർദിക്കുന്നതൊക്കെ വാരുക, അതൊക്കെയാണ് അവരുടെ ജോലി. അപ്പൊ അതിലങ്ങനെ പ്രത്യേകിച്ച് ഒരിതില്ല. പക്ഷെ ഈ നേഴ്സിംഗ് അതേപോലെ ലാബ് ടെക്നീഷ്യൻസ് എന്നൊക്കെ പറയുന്നത് അത് വലിയ ഈ സയൻസിന്റെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അല്ല അത് ആ കോഴ്സ് പഠിച്ചവർ. അത് പൊതുസമൂഹത്തിന് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവർ പഠിച്ചതാണ്ട് സയൻസിന്റെ മറ്റേ അറ്റത്തെ സംഭവമാണെന്നൊക്കെ ഒരു വിചാരമുണ്ട്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ വാനോളം വെക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ കൊറോണ കാലത്ത് ഈ നേഴ്സുമാർ മാത്രമാണോ ഇങ്ങനെ ജോലി ചെയ്തത്? ആതുര സേവനത്തിന്റെ മാലാഖമാർ എന്നാണ് നേഴ്സുമാരെ അറിയപ്പെടുന്നത്. പക്ഷേങ്കിൽ അത് പണ്ട് ഈ നേഴ്സിംഗ് കോളേജൊക്കെ തുറന്നടക്കും, കുറെ ബിസിനസ്സുകാരാണല്ലോ ഈ നേഴ്സിംഗ് കോളേജൊക്കെ തുറക്കുന്നത്, അവർക്ക് കച്ചവടം ഇത് നടക്കാൻ വേണ്ടി എല്ലാവരും കച്ചവടമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് അവർ നൈസായിട്ട് അങ്ങ് എഴുതി ഒരു പരസ്യം കൊടുത്തതാ, ആതുര സേവനത്തിന്റെ മാലാഖമാര ആകാമെന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തപ്പോൾ നാട്ടുകാരില്ലാതെ ഏറ്റെടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ആ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ചില ആൾക്കാർ ബി എസ് സി ഒക്കെ പഠിക്കുന്നുണ്ട്, ബി എസ് സി പഠിച്ച് ബി എസ് സിയോടൊപ്പം നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്, ബി എസ് സി നേഴ്സിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ പിന്നെ എം എസ് സി പഠിച്ച് ടീച്ചറാകാൻ പാടില്ല അല്ലെങ്കിൽ സാറാകാൻ പാടില്ല, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ ഇതേ പഠിക്കത്തില്ല, അതെന്തെങ്കിലും ആട്ടെ. അതല്ല പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പഠിച്ചിട്ട് ജനറൽ നേഴ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇത് ഈ സമൂഹത്തിൽ ചുരുങ്ങിയ പണച്ചെലവിൽ പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സ്, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ഇവരാര് സയൻസിന്റെ തമ്പുരാക്കന്മാരോ തമ്പുരാട്ടിമാരോ ഒന്നുമല്ല. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു റോളില്ല അവിടെ, മനസ്സിലായ? അപ്പൊ അത് ഈ പൊതുസമൂഹം അത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഈ കൊറോണ കാലത്ത് ഒരുപാട് പോലീസുകാർ വെയിലത്ത് നിന്ന് അതേപോലെ ഇപ്പോഴും കഷ്ടപ്പെട്ട് പോലീസുകാരൊക്കെ ജോലി ചെയ്യുന്നു, ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ, അത് ആരും കാണത്തില്ല. അതേപോലെ ഡോക്ടർമാര് എന്തോരം കഷ്ടപ്പെടുന്നു, ഡോക്ടർമാർക്കൊക്കെ കൊറോണ അടിച്ച്, മനസ്സിലായി? അപ്പൊ അതൊന്നും ആരും കാണാതെ ഈ നേഴ്സുമാർ മാത്രം ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട കാര്യം എന്തുവാ? സത്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയും നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് നല്ല ജോലി കിട്ടുമെന്ന്. ഇന്ത്യ വിട്ട് വിദേശത്ത് പോകാൻ നേരത്ത് അവിടെയുള്ള ആൾക്കാരും അവരുടെ മക്കളെ ആരെയും നേഴ്സിംഗ് ഒന്നും പഠിപ്പിക്കുന്നില്ല അവര്, മനസ്സിലായ? കാരണം അവിടെ അത്രയ്ക്ക് എത്രയേ ഉള്ളു. ഒരാളവിടെ ഒരുത്തം ചെന്നേച്ചും ഇന്ത്യയിൽ വന്നേച്ചും ആരോടെങ്കിലും ഒക്കെ പറയും, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ആരോടെങ്കിലും പറയണം ആ നേഴ്സിംഗ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗമയായിരിക്കും. പക്ഷെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ പറയും ആ സൈഡിലോട്ട് മാറിയിരുന്ന് പറയും, അത് വേറെ കാര്യം. അങ്ങനെ ആൾക്കാരോട് പറയുമ്പോൾ പൊതുസമൂഹം ഒരു ഭയങ്കര സംഭവമായിട്ട് അവനെ കാണുന്നത് അല്ലെങ്കിൽ അവളെ കാണുന്നത്. പക്ഷേങ്കിൽ ഇത് ശരിക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ ചെന്ന് കഴിയാൻ നേരത്ത് അവിടെയുള്ള ആൾക്കാരുടെ മക്കളെ ആരെയും അവർ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കത്തില്ല. അവിടെ ചെന്ന ഒരു അടിമപ്പണി ആയിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ പൈസ കൂടുതൽ കിട്ടും, കൂടുതൽ പൈസ കൊടുക്കും. അതുകൊണ്ടാണ് ഈ വിദേശത്ത് പോയ നേഴ്സുമാർ ആരും തിരിച്ച് നാട്ടിലേക്ക് വരത്തില്ല. അതേപോലെ എന്തുവാ പാവാട വിസയിൽ പോകാൻ വേണ്ടി കുറെ നേഴ്സുമാരുടെ ഭർത്താക്കന്മാർ നാട്ടിലുണ്ട്. അതേപോലെ നേഴ്സുമാരെ തന്നെ പിടിച്ച് കെട്ടുന്നതിന്റെയും കാര്യം അതാണ്. കാരണം ജോലി കിട്ടി വിദേശത്ത് പോയി കഴിഞ്ഞാൽ പാവാട വിസയിൽ അവന്മാർക്കും പോകാമല്ലോ എന്ന് പറഞ്ഞ ഒരു ഐറ്റം കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ആട്ടെ, ഇവിടെ ഈ അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് ഒരു ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കുന്നത്. പക്ഷേങ്കിൽ അവിടെ ആതുര സേവന രംഗത്തെ മാലാഖമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നേഴ്സുമാർക്ക് എന്തുണ്ടായി അവിടെ, അവരെന്ത് ചെയ്യുന്നു? ഡോക്ടർ പറയുന്ന ഒരു മരുന്നെടുത്ത് കൊടുക്കുന്നു, മരുന്നും കാര്യങ്ങളും പറയുന്ന അളവിൽ പറയുന്ന സമയത്ത് കൊടുക്കുന്നത് മാത്രം, അത് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ജോലി മാത്രം അവർ ചെയ്യുന്നത്. പിന്നെ രക്തം എടുക്കുന്നു അല്ലെങ്കിൽ രക്തം കയറ്റുന്നു, ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ നേഴ്സുമാർ എങ്ങനെ ഹീറോ ആകും? അതൊന്ന് ചിന്തിക്കണ്ടേ സമൂഹം. ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടതാണ്, ഇതേപോലെ ഒരു പെണ്ണ് കൊറോണ കാലത്ത് ഇത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സമൂഹത്തിലോട്ട് അവരുടെ നാട്ടിലോട്ട് വന്നപ്പം ആൾക്കാർ അരിയുംപൂവിട്ട് സ്വീകരിക്കുന്നു. അപ്പൊ ഈ ലോകത്തുള്ള ഡോക്ടർമാരെല്ലാം വെറും മണ്ടന്മാരാക്കില്ലേ? അല്ല, അവർക്കാർക്കും അംഗീകാരം അവരങ്ങനെ പിടിച്ചു മേടിക്കത്തില്ല. ഇനി പോലും മഹത്തരമായ ഒരു ജോലിയാണത് ഈ ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ ഈ നേഴ്സുമാരും ഉണ്ടല്ല. പിന്നെ ചില ആൾക്കാർ പറയുവേ ഈ നേഴ്സുമാരുടെ സേവനം എന്താണെന്ന് അറിയണമെങ്കിൽ
പ്രസവ വാർഡിൽ ചെല്ലണം, അതേപോലെ പ്രസവിച്ച് കഴിയാൻ നേരത്തെ ഏതൊരു കുഞ്ഞിനെയും ആദ്യം കയ്യിൽ മേടിക്കുന്നത് അമ്മ അമ്മ ബോധം കെട്ട് കിടക്കായിരിക്കും. അപ്പൊ ആദ്യം കയ്യിൽ മേടിക്കുന്ന നേഴ്സുമാരാണ്, ഒരിക്കലും അല്ല ആദ്യം കൊച്ചിനെ കയ്യിലെടുക്കുന്ന ഡോക്ടർമാരാണ്, അത് കഴിഞ്ഞ നേഴ്സുമാരെ എടുക്കത്തുള്ളൂ. ആ പിന്നൊരു കാര്യം, പ്രസവ വാർഡിൽ ചെന്നാല് നേഴ്സുമാരുടെ ശരിക്കുള്ള ഇത് അവരുടെ കർത്തവ്യം എന്താണെന്ന് കാണാമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെ വരുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ മനുഷ്യൻ മാത്രമല്ല, കോടിക്കണക്ക് ജീവി വർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒരുപാട് ജീവികൾ മുട്ടയിടുന്നവയുണ്ട്, പ്രസവിക്കുന്നവയുണ്ട്, ഇത് രണ്ടും അല്ലാത്ത ജീവിവർഗ്ഗങ്ങളും ഉണ്ട്. അപ്പോൾ ഒരുപാട് ജീവിവർഗ്ഗങ്ങൾ പ്രസവിക്കും. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മോഡേൺ മെഡിസിൻ ഒക്കെ വന്നതും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്ന കുറച്ച് കാലങ്ങളേ ഉള്ളൂ, അതിന് മുൻപൊക്കെ മനുഷ്യൻ പ്രസവിക്കുന്നുണ്ടായിരുന്നു, അന്ന് നേഴ്സുമാരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജീവിവർഗ്ഗങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കയറി വന്നു വെച്ചാൽ അവിടെ പ്രസവിക്കുന്നത് കാണണമെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത് ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരങ്ങനെ ചിന്തിക്കുന്നത്, ആ ഒരു സംഗതി ചിന്തിക്കുന്നൊക്കെ കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം, പൂർണ്ണമായിട്ട് ചിന്തിച്ചു നോക്കണം. ലോകത്തുള്ള എല്ലാ ജീവിവർഗ്ഗങ്ങളെയും കുറച്ചൊക്കെ, മനുഷ്യ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്, ജീവിവർഗ്ഗമായിട്ട് മനസ്സിലായ. അപ്പൊ അവിടെ വലിയ റോളൊന്നും ഇല്ല. പ്രസവ വാർഡിലാണെങ്കിൽ പോലും നേഴ്സുമാർക്കോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസിനോ ഒന്നും വലിയ റോളൊന്നും ഇല്ല, റോളുകളെല്ലാം ഡോക്ടർമാർക്ക് തന്നെയാണ്. ആ പിന്നെ നേഴ്സുമാർ ഇങ്ങനെ പൊക്കി പറയുന്ന അതും പൊക്കി ചിന്തിക്കുന്നതായ ആൾക്കാർ ഒന്ന് ഓർക്കാൻ വേണ്ടിയേ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഇത്രയും പറഞ്ഞത്. എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായിട്ടോ അല്ലാതെയോ വൈരാഗ്യങ്ങളൊന്നും ഇല്ല. ആ പക്ഷേങ്കിൽ ആ ലാബ് ടെക്നീഷ്യൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഈ ലാബ് ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ പറ്റിയൊരു കോഴ്സ്, പക്ഷേങ്കിൽ ഇത് സമൂഹം കാണുന്ന ഏതാണ്ട് വലിയ സംഭവമായിട്ടാണ്. അതേപോലെ ഈ ലാബ് ടെക്നീഷ്യനൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരേതാണ്ട് മറ്റേ ഈ ജനിതകശാസ്ത്രം ഇല്ല, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്, അത് വലിയ കോഴ്സാണ്, അതിനിച്ചിരി പൈസയൊക്കെ മുടക്കണം. അപ്പം ആ സംഭവം പഠിച്ച ആൾക്കാരായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ഈ ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ. പിന്നെ മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു സാധനം, ആ അറ്റൻഡർമാർ. അറ്റൻഡർമാരെന്ന് പറഞ്ഞാല് ആശുപത്രി ഫീൽഡ് ആണെങ്കിലും അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ISകാരാണെന്ന വിചാരം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞത് ഇതൊരു ഫണ്ണിയായിട്ട് എടുക്കരുത്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായിട്ടോ അല്ലാതെയോ വൈരാഗ്യോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേങ്കിൽ നേഴ്സുമാരെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ മാത്രം നേഴ്സുമാരും ഒന്നും ചെയ്യുന്നില്ല, ഒരു ഹെൽപ്പർ ജോലി മാത്രമാണ് നേഴ്സുമാര്. അത് ഇന്ത്യയിലായാലും വേറെ രാജ്യത്തായാലും, ഇത് ഇന്ത്യയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമേ നേഴ്സുമാരെ ഇങ്ങനെ പൊക്കി പറയത്തുള്ളൂ. അല്ലാതെ അമേരിക്ക അതേപോലുള്ള രാജ്യത്തൊക്കെ ചെന്നേച്ചും ഇപ്പൊ നേഴ്സാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ആ സൈഡിലോട്ട് മാറിയിരുന്നു പറയും, അത്രേ ഉള്ള അവിടെയൊക്കെ. അപ്പൊ അത് എല്ലാരും ഓർക്ക, എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഒന്നും ഇല്ല, പക്ഷെ സമൂഹത്തിൽ ഒരു അവസ്ഥ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഞാൻ ലൈവ് ഇതുവരെ വന്നിട്ടില്ല, അത് കാരണം ലൈവ് വരണമെന്ന് ഒരിക്കലും വിചാരിച്ചതുമല്ല. പക്ഷെ ലൈവ് വന്ന് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണൻസി അമേരിക്ക ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ നേഴ്സുമാരെ കുറിച്ച് പറഞ്ഞു. അപ്പം അത് കേട്ടിട്ട് ഒരു നേഴ്സ് എന്നുള്ളൊരു നിലയിൽ പ്രതികരിക്കാതിരിക്കുവാണെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ. ചേട്ടൻ എന്തു പറഞ്ഞത്, നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ചുമ്മാ അവിടെ ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് കാശും ഇല്ലാണ്ട് അങ്ങ് പോണ ആൾക്കാരാണോ? തനിക്ക് എന്തോ അറിയാം നേഴ്സുമാരെ പറ്റി. നേഴ്സുമാരില്ലേ 4 വർഷം കൊണ്ട് ആദ്യത്തെ 1 വർഷം 10 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അതിൽ 1 സബ്ജക്റ്റ് പോട്ടെ, ബാക്കി 9 സബ്ജക്റ്റ് ഇല്ലേ? ആ 9 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി പിള്ളേർ 3 വർഷം കൊണ്ട് പഠിച്ചെടുക്കുന്ന സാധനം 1 വർഷം കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചാണ് നേഴ്സുമാരുടെ ആദ്യത്തെ വർഷം അവർ തീർക്കുന്നത്. അതുപോലെ ബാക്കി 3 വർഷങ്ങളിലും 4 സബ്ജക്റ്റ് വീതമുണ്ട്. അതും ഇതുപോലെ കഷ്ടപ്പെട്ട് അവർ പഠിച്ചെടുക്കുക, എന്നിട്ടാണ് പാസ്സാവുന്നത്. പൈസ ഇല്ലെന്ന്, പൈസ ഇല്ല, ഒരു 100 രൂപയ്ക്ക് ചേട്ടൻ ഒരാൾ നേഴ്സിംഗ് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ ചേട്ടന്? ഇല്ലല്ലോ. ചേട്ടൻ അറിയാവോ എത്ര രൂപയാകുമെന്ന്? നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ഗവൺമെൻറ് സീറ്റിൽ കുറച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ അതില്ലാതെയും പഠിക്കുന്ന ആൾക്കാരുണ്ട്. തൻ്റെ പേരെന്തോ കണ്ടൻസി അമേരിക്ക എന്നോ? ഈ അമേരിക്ക എന്ന് പറയുന്നത് ആരാണ്? നമ്മളൊക്കെ ഇപ്പോൾ പേരിൻ്റെ പുറകെ ചെറുക്കുന്ന അച്ഛൻ്റെ പേരാണ്. പിന്നെ ചേട്ടൻ്റെ വീട് നമുക്കൊക്കെ അറിയാം കേട്ടോ, ഇവിടെ പാതിരപ്പള്ളിയിൽ, ഇവിടെ ആലപ്പുഴ പാതിരപ്പള്ളി. അതായത് എന്നെ കെട്ടിച്ചു കൊണ്ടുവന്ന സ്ഥലമാണ് ഈ പാതിരപ്പള്ളി. അതിൽ നമ്മുടെ വീട് ഹൈവേഡ് ഇപ്പുറത്താണെങ്കിൽ ചേട്ടൻ്റെ വീട് ഹൈവേഡ് അപ്പുറത്താണ്. ചേട്ടൻ ഈ കഴിഞ്ഞിടയ്ക്കല്ലേ എന്തുവാണ് പാടത്തെങ്ങാണ്ട് കൊറോണ ആയതുകൊണ്ട് പാടത്ത് പോയി കിടന്നുകൊണ്ടുള്ള വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്തത്? ചേട്ടൻ അപ്പോൾ അമേരിക്ക ചെന്നത്? ചേട്ടൻ ഇനി അമേരിക്കയിലാണെന്ന് വിചാരിച്ചോ? അവിടെ മുറിയിൽ തന്നെ ഇരുന്നോ ചേട്ടൻ? കാരണം പാതിരപ്പള്ളിയിലോട്ട് ചേട്ടൻ പുറത്തിറങ്ങരുത്, ഇറങ്ങിക്കഴിഞ്ഞാൽ ചേട്ടന് കോളാണ്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന എൻ്റെ ഗ്രൂപ്പിൽ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തന്നേനെ. പിന്നെ വേറൊരു കാര്യം, ചേട്ടൻ എന്തോ പറഞ്ഞത്, ചുമ്മാ അവിടെ ഇവിടെ മൂലക്ക് കൂത്തിയിരിക്കുന്ന ആൾക്കാരാണോ? അവിടെ താൻ ICU കിടന്നിട്ടുണ്ടോ? തന്നെ ICU കണ്ടിട്ടുണ്ടോ? അതിലേ ഡോക്ടർമാർ വരും ചേട്ടൻ, അല്ലെങ്കിൽ ചേട്ടൻ കെട്ടി ഒരു കൊച്ചിക്കുള്ളതെന്ന് തോന്നല്ലേ, ചേട്ടൻ്റെ ഭാര്യ പ്രസവിക്കുന്ന ആ റൂം കണ്ടിട്ടുണ്ടോ, പ്രസവ മുറി? അതിലുണ്ടല്ലോ. അവിടെ വരും ഡോക്ടർമാർ വരും, ആ സമയത്തങ്ങ് വരും. അതിന് മുമ്പും അതിന് ശേഷമൊക്കെ ഈ നേഴ്സുമാർ തന്നെ ഉള്ളൂ എല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചേട്ടൻ ഒരുപാട് നേഴ്സുമാർക്കിട്ട് ഉണ്ടാക്കണ്ട,
ഇതുണ്ടല്ല, ഇന്നലെ രാത്രി തന്നെ പറയേണ്ടതായിരുന്നു. നമുക്കേ ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ല, ഓരോ കുടുംബത്തിലും ഉണ്ടോ ഓരോ നേഴ്സുമാരി, കാരണം അതാദ്യം മനസ്സിലാക്ക്. ഈ നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അങ്ങ് താഴ്ത്തി കെട്ടിയൊന്നും വേണ്ടതാ. ശരിയാണ്, പുറത്തു പോകും, അതും വെറുതെ ഒന്നും അല്ലടോ. കഷ്ടപ്പെട്ട IELTS ഓയിറ്റോ അങ്ങനെ പഠിച്ച് പാസ്സായി തന്നെയാണ് നേഴ്സുമാർ പുറത്തോട്ട് പോകുന്നത്. 10 കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കും പോകുന്നത്. അതിന് തനിക്ക് വല്ല കേടും ഉണ്ടോ? തനിക്ക് വല്ല പ്രശ്നമുണ്ടോ അവരങ്ങോട്ട് പോകുന്നതിനി? തന്നോട് ചോദിക്കണോ ഞങ്ങളൊക്കെ പുറത്തു പോകണമെങ്കിൽ? ചോദിക്കണോ? ഒരുപാട് പ്രസംഗിക്കൊന്നും വേണ്ട, താൻ പുറത്തോട്ട് ഇറങ്ങ് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലില്ലേ തനിക്ക് കോളാ, തന്നെ അമേരിക്ക ആഫ്രിക്ക ആക്കി തരും ആൾക്കാർ കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത്രയെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടല്ലോ. എനിക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല, ഇന്നലെ രാത്രി ആ ഫുഡ് കഴിച്ചിട്ടില്ല. തന്നെയൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായോ, ഞാനൊരു നേഴ്സാടോ, അതിലെനിക്കൊരു കുറവില്ല, അഭിമാനത്തോടെ പറയുന്ന. അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല അത് പറയുന്നതിന്. കാരണം അമേരിക്ക, താൻ അമേരിക്ക ആരാന്ന് ആദ്യമേ വിളിച്ച് പോകൂ, എന്നിട്ട് താൻ ബാക്കി പറഞ്ഞാൽ മതി. താൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. താൻ 10ാം ക്ലാസ് പാസ്സായതാണോ? ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് താൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെന്നാണ്. എനിക്കറിയത്തില്ല പാസ്സായതാണോ അല്ലേ. താ പാസ്സായാലും പാസ്സായില്ലെങ്കിലും 10ാം ക്ലാസ്സിൻ്റെ പോലും വിവരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 10 പോയിട്ട് 4ാം ക്ലാസ്സിൻ്റെ വിവരവും തനിക്കില്ലെന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, ഓ തൻ്റെ കഥ കുറേ ഞാൻ രാവിലെ കേട്ടു. കേട്ടുകേട്ടൻ്റെ തല മന്ദിച്ച്, അത് കാരണം കൂടുതലൊന്നും പറയുന്നില്ല. ചേട്ടൻ നേഴ്സുമാർക്കിട്ട് കൂടുതൽ തടയാൻ വരണ്ട, ഞാൻ നേഴ്സുമാരുടെ നേഴ്സ് എന്ന് പറയാനുള്ള യോഗ്യത തനിക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ നിർത്തുവാ, എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഒരു സ്വസ്ഥതയില്ല. എൻ്റെ മാലി രാവിലെയും ചോദിച്ചു, എന്താ നീ പറയുന്നില്ല, ഇങ്ങനെ ഒരു കമൻറ്റെങ്കിലും ഇടറിയുന്നു. തന്നെ നമ്പറിന് കൊണ്ടുവന്നു, തന്നെ നമ്പർ ഒപ്പിച്ച് എനിക്ക് ഫേസ്ബുക്കിലിട്ട് എല്ലാവരും കൊണ്ട് വിളിച്ച് തനിക്ക് നല്ല ലൈവായിട്ട് സാധനങ്ങൾ തരാറോ?